ഹായ് എല്ലാ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പച്ചരി വെച്ചിട്ട് തന്നെ കിട്ടില്ലെന്ന ഒരു പാൽപ്പായസം തയ്യാറാക്കാൻ പോവാണ്. അപ്പം വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയാലോ. പായസം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകിയ ശേഷം 2 മണിക്കൂർ കുതിർത്തി എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ കുതിർത്തി എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡയറക്റ്റായിട്ട് നമുക്ക് പച്ചരി വെച്ചിട്ടും പായസം തയ്യാറാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ കുതിർത്തി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ പായസം ഉണ്ടാകുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ പച്ചരി എടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പശപ്പശപ്പില്ലാത്ത പച്ചരി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പായസം കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് 5 കപ്പോളം വരുന്ന 2 തേങ്ങയുടെ 3/4 ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3/4 നമ്മൾ പച്ചരി കുക്കാക്കിയിട്ട് എടുക്കാൻ പോണത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കാം. അപ്പം നമ്മൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി പായസത്തിലേക്ക് ഉപ്പ് ചേർക്കില്ലേ, ആ ഒരു ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ പച്ചരി ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കണം. ഒരുപാട് അങ്ങോട്ട് വേവിച്ചിട്ട് വെന്ത് കുഴഞ്ഞിട്ട് പോകരുത്. ഒരു 80-90% വരെ നമ്മുടെ പച്ചരി വെന്തിരുന്നാൽ മതിയാവും. അപ്പോഴേ നമുക്ക് പായസം കഴിക്കുന്ന സമയത്ത് ഇടത്തൊന്ന് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റിൽ നമുക്കൊരു പാൽപ്പായസമൊക്കെ കുടിക്കുന്ന ഫീലൊക്കെ കിട്ടുള്ളൂ. ഇപ്പം നമ്മളുടെ പച്ചരി നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് അരികളൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് ഇതിലേക്കൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പായസം തയ്യാറാക്കുന്ന സമയത്ത് പാല് മുകളിലും അരി താഴെയായിട്ട് കിടക്കാൻ പാടില്ല. ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരി നമുക്കൊന്ന് ഉടച്ചിട്ട് കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 2/4 ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 4 കപ്പോളം 2/4 2/4 ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ഈ സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പം 1/2 കപ്പ് പഞ്ചസാര ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മൊത്തത്തിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ പായസം നല്ലതുപോലെ കുറുകിയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല ക്രീമി ആയിട്ടുള്ള തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുക്കാം. ഇത് 2 കപ്പോളം വരുന്ന തേങ്ങയുടെ 1/2 ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് പായസം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ കുറച്ച് ബദാം സ്ലൈസ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പച്ചരി കൊണ്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിതിവിടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇനിയും വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വയ്ക്കുക. അപ്പോഴേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയും എല്ലാവരോടും ബൈ ബൈ.